നമ്മൾ വീട് എടുക്കാനായിട്ട് ടിജോ വന്നെന്ന് പറഞ്ഞ ഒരു കൊടി വെച്ച വണ്ടിയിലൊക്കെയാണ്. ഇതുണ്ടാ, ഇത് ഫ്രൂട്ടിയാണ്, ഇത് പച്ചവെള്ളമാണ്, ഇത് ആപ്പി ഫിസ് ആണ്. അപ്പൊ ഇത് നമുക്കൊരു മൂന്ന് ഇതിലോട്ട് ഒഴിച്ചു വെക്കാം. ബ്രോ, ഇതല്ലേ സംഭവം? ആ, ഇതാണ് സംഭവം. ഇതിനകത്ത് സി, ഇതിനകത്ത് ഒന്നുമില്ല. ഇറ്റ്സ് എ നോർമൽ ഗ്ലാസ് ആണ്, നോർമൽ ഗ്ലാസ് ആണ്. അപ്പൊ ഇതെല്ലാം ഇതിനകത്തേക്ക് ഒഴിക്കാൻ പറഞ്ഞ് നമ്മൾ ഒഴിക്കുവാണ്. ജസ്റ്റ് ഒഴിച്ചോളൂ. ഓക്കെ, ഞാൻ അതേപോലെ ആപ്പി ഫിസ് ഒഴിക്കുവാണ്. ഇനി ഫ്രൂട്ടി, എന്താ സംഭവം എന്നറിയില്ല. ഓക്കെ, ഈ വെള്ളം അല്ലേ? ആ, പച്ചവെള്ളം. യെസ്. അപ്പം അതിങ്ങനെ പച്ചവെള്ളം, പച്ചവെള്ളം, ആപ്പി ഫിസ്, ആപ്പി ഫിസ് മാസ ചേട്ടാ, ഇത് മൂന്നെണ്ണം പിടിച്ചോ. ഇത് മൂന്നും ഞാൻ പിടിക്കണം. ഇന്ന് മൂന്നെണ്ണം, മൂന്നും മൂന്ന് കളറാ കേട്ടോ. മൂന്നും മൂന്ന് കളറാ. ഒന്ന് ആപ്പി ഫിസും, ഇനി ഒന്ന് മാസായും, ഇനി ഒന്ന് വെള്ളവും. ഓക്കെ, ഇപ്പം ചേട്ടാ അതിനകത്ത് മനസ്സിൽ തോന്നുന്നത്, ഞാൻ മൂന്ന് കളറായിട്ടാണ് നമുക്കിപ്പം വ്യൂവേഴ്സ് കാണുന്നത്. അപ്പം ഞാൻ തിരിഞ്ഞോളൂ. കാണിക്കണ്ടേ? ഇത് എനിക്ക് കാണിക്കണ്ട. ഓക്കെ ഓക്കെ, ഞാനിപ്പം ചേട്ടൻ്റെ മനസ്സ്, ദറ്റ് ഈസ് ചേട്ടൻ്റെ ഒരു മനസ്സ് ഞാൻ അങ്ങനെ റീഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം പ്ലസ് നമ്മുടെ ടേസ്റ്റ് ഓഫ് സെൻസേഷൻ, നമ്മുടെ നാക്കാണല്ലോ ടേസ്റ്റ്. ഈ നാക്കിൻ്റെ പാതി നാക്ക് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഇല്ല. ആ നമ്മുടെ ചേട്ടൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് സെൻസേഷൻ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, അപ്പം ഈ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്തു. ഓക്കെ, ടേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം ചിലപ്പം നിങ്ങൾ മാസ ടേസ്റ്റ് ചെയ്തിരിക്കാം, ആപ്പി ഫിസ് വെള്ളം ടേസ്റ്റ് ചെയ്തിരിക്കാം. മൂന്നെണ്ണം ഉണ്ട്. ടേസ്റ്റ് ചെയ്തോ. അങ്ങനെ തന്നെ നിന്നാൽ മതി. എനിക്ക് ശകലം ആപ്പി ഫിസിന്റെ ഒരു രുചി വരുന്നുണ്ട്. ശരിയാണോ ഏട്ടാ? ഇവിടെ ആരും ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ഓക്കെ, ഞാൻ തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ആപ്പി ഫിസ് താഴെ വെച്ചോളൂ. ഓക്കെ, അത് താഴെ വെച്ചു. കേട്ടോ, ഞാൻ തിരിഞ്ഞു, ഞാൻ കൈ മാറ്റേ പിടിച്ചു. ഇനി രണ്ടെണ്ണം ഉണ്ട്. ആ, ഏതെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇപ്പം രണ്ടെണ്ണം ഉണ്ട്, മാസ, വെള്ളം, വാട്ടർ. ഓക്കെ, ഇപ്പൊ ചേട്ടനെ, ചേട്ടൻ എനിക്ക് തോന്നുന്നു വെള്ളം രുചിക്കുന്നു. ചേട്ടൻ കുടിച്ച പോലെ എനിക്ക് തോന്നി. അതെ അതെ, വെള്ളം കുടിച്ച പോലെ തോന്നി. ആ വെള്ളം താഴെ വെച്ചേക്ക്. ഇനിയിപ്പോ ഒന്നുമില്ലല്ലോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്ന് മാസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞാനും ഒന്ന് രുചിച്ച് നോക്കട്ടെ. ഓക്കെ, ആ ഗുഡ് മാസ ടേസ്റ്റ്. അതെ, താങ്ക് യു. തിരിഞ്ഞോട്ടെ? തിരിഞ്ഞോ. കറക്റ്റ്, അടിപൊളി. ഇതാണ് ഫ്യൂച്ചർ മെന്റലിസം. ഇതാണ് മെന്റലിസം അല്ലേ? യെസ്. അത് കണ്ണ് കെട്ടി വേണേ ചെയ്യാം, എങ്ങനെ വേണേലും ചെയ്യാം. തിരിഞ്ഞിരിക്കുമ്പോ തന്നെ അറിയാം ഞാൻ അങ്ങോട്ടും തിരിഞ്ഞു, ബ്രോ അങ്ങോട്ടും തിരിഞ്ഞു. എന്തായാലും അടിപൊളി കേട്ടോ. താങ്ക് യു ചേട്ടാ. ഇനി എന്തോ ഒരു ഇടിവെട്ടായിട്ടാണ്, അപ്പൊ കുറച്ച് അപകടമൊക്കെ നിറഞ്ഞാണല്ലേ. യെസ്. എന്തായാലും സേഫ്റ്റി ഒക്കെ ഉണ്ട്, നമുക്ക് നോക്കാം ചേട്ടാ. ചുമ്മാ ഒരു മൈൻഡ് റീഡ് ആണ്. ഓക്കെ, എന്തായാലും നമുക്കൊരു ചെറിയൊരു മൈൻഡ് എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. ഐ എം നോട്ട് ഷുവർ. ഓക്കെ ഓക്കെ. ഇപ്പം എന്റെ കയ്യിൽ കാർഡ് ഉണ്ട് ചേട്ടാ, നമുക്ക് എത്രയും സ്പീഡപ്പ് ആക്കാൻ പറ്റുമോ അത്രയും സ്പീഡപ്പ് ആക്കാം. ഓക്കെ, ഇറ്റ്സ് എംപ്റ്റി ആണ്. ഓക്കെ ചേട്ടാ, ഞാൻ ഈ കാർഡ് മൊത്തം ഷഫിൾ ചെയ്യുന്നേ. ഒരു കാർഡ് എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. ഇഷ്ടമുള്ളത് എടുത്തു, അത് മതിയോ? ഓക്കെ ഓക്കെ. ഇത് കാണിച്ചു. ഓക്കെ, കാണിച്ചു. ഓക്കെ, ഇപ്പം ഇതിലെ ഒന്നും മാർക്കഡ് അല്ല, മനസ്സിലായില്ലേ? ഓൾ കാർഡ്സ് ആർ ഡിഫറെന്റ്. ഇപ്പം ചേട്ടൻ എന്താ ചെയ്യുന്ന അറിയാമോ? ഈ കാർഡ്സിനകത്ത് ആവശ്യം പോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ചെറുതായിട്ട് കയറ്റി വെച്ചാൽ മതി, ചെറുതായിട്ട് എവിടെയെങ്കിലും കയറ്റി വെച്ചാൽ മതി. വെച്ചു. ഓക്കെ, ജസ്റ്റ് വെച്ചു. എനിക്കിപ്പോൾ ഇത് നിങ്ങൾ ഏത് കാർഡാണ് എടുത്തിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഐ നെവർ നോ ദാറ്റ്. ഞാൻ തിരിച്ച് ഈ കാർഡ് ഈ കവറിനകത്ത് തന്നെ ഇടുകയാണ്. സോ ദാറ്റ് എന്താണെന്ന് വെച്ചാല് ആൾക്കാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് കവർ ചെയ്തു, ഇതിനകത്ത് മൊത്തത്തിൽ കവർ ചെയ്ത് താഴെ ഇങ്ങനെ വെച്ചു. ഓക്കെ ഓക്കെ. ഇനിയാണ് അപ്പം ഞാൻ ഇരിക്കണം. ആ, അവിടെ ഇരുന്നോളൂ. ജസ്റ്റ് ഗ്ലാസ് ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കുന്നു. ചില്ലി ഗ്ലാസ്? ചില്ലി ഗ്ലാസ്. ഓക്കെ, ചെക്ക് ചെയ്തോ. ഓക്കെ ഓക്കെ, ഇവിടെ വെച്ചോളൂ. ഓക്കെ, ആ ഒരു സേഫ്റ്റി, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം സേഫ്റ്റി ആണല്ലോ. പ്ലെയിൻ ആയിട്ടുള്ള ഇതാണ്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു കവർ, ഒരു കവറാണേ. ഓക്കെ ഓക്കെ. ഇപ്പം ചേട്ടൻ ഒന്ന് എണ്ണിച്ചോളൂ.
ജസ്റ്റ് ഇവിടെ കൈ വെക്ക, ജസ്റ്റ് അടുത്ത് വന്നോളൂ, കുഴപ്പമൊന്നുമില്ല, അടുത്ത് വന്നോളൂ, ഇങ്ങനെ ജസ്റ്റ് കുറച്ചുകൂടെ താഴെ, കുറച്ചുകൂടെ റെഡി വൺ. ആ കാർഡ് ഉണ്ടല്ലോ, എടുത്ത കാർഡ് അതൊന്ന് മനസ്സിലൊന്ന് ഓർക്കാവോ? ഓർത്തു. അത് മൂന്ന് പ്രാവശ്യം ഓർക്കണേ. റെഡി വൺ ടു ത്രീ. എയ്റ്റ് സ്പീഡ് ആണോ ചേട്ടാ? അതെ ആണോ? അതെ, അതാണ് കൂടുതൽ ചേട്ടൻ കൂടുതൽ പവർ കൊടുത്തെന്ന് തോന്നുന്നു. അതാ പൊട്ടിപ്പോയത്, കൈ പിടിച്ചില്ലേട്ടാ, അതിനും പൊട്ടിപ്പോയി. നോക്കാം, ജസ്റ്റ് യു ക്യാൻ ചെക്ക് ഇറ്റ്. ഓക്കെ, അടുത്തൂടെ കൊണ്ടുവന്നോളൂ. അതുകൊണ്ടാണ് ഈ സേഫ്റ്റി ഗ്ലാസ് ഇട്ടിരിക്കുന്നത്, ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ആൾക്കാരുടെ ദേഹത്ത് തെറിക്കാതിരിക്കാം. അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി. താങ്ക് യു സോ മച്ച്. ഓക്കെ, ചില്ലോ ഇറക്കി മാറ്റാം. നമ്മൾ ഇതെല്ലാം സേഫ്റ്റി ആയിട്ട് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്കത് മാറ്റുവേ. ഓക്കെ ടിജോ, ആ അടുത്ത നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ചേട്ടാ, ചേട്ടൻ്റെ അടുത്ത് ഏതെങ്കിലും കറൻസി ഇതിലും ഉണ്ടോ ചേട്ടാ? നോട്ട്, നോട്ട് ഏതെങ്കിലും, പുതിയതോ പഴയതോ ഏതെങ്കിലും? ആ ഉണ്ട്, പത്തിൻ്റെ. ആ പത്തിൻ്റെ, ഇരുപതിൻ്റെ ഏതെല്ലാം? ആ ഓക്കെ, ഇപ്പം ഇരുപതിൻ്റെ തന്നെ. ആ ഓക്കെ, ചേട്ടൻ്റെ ഒരു ഇതിൽ കിടക്കട്ടെ. ഇപ്പം ആക്ച്വലി ഒരു ഇരുപതിൻ്റെ ഉണ്ട് ആക്ച്വലി. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇപ്പോൾ ഇരുപത് ജസ്റ്റ് ഇങ്ങനെ മടക്കി പിടിച്ചേക്കുവാണ്. സോ വാച്ച് കെയർഫുള്ളി, ഈ ഇരുപത് അഞ്ഞൂറായിട്ട് ചേഞ്ച് ചെയ്യുവേ. നോക്കി നിൽക്കണേ. ഓ സോറി സോറി സോറി. ഓ മൈ ഗോഡ്, കയ്യിലോട്ട്. അല്ല എനിക്ക് എന്താറിയോ, കുനിയാനൊക്കത്തില്ല. ഓക്കെ, വലിച്ചെടുക്കും. താങ്ക് യു. കഴിഞ്ഞു. അടുത്ത എന്താണ് നമ്മുടെ ഐറ്റം? അടുത്തത് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഫീലിങ്സ് ഉണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയേ. ഡു യു ഫീൽ ഒരു ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്? നമ്മുടെ നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഈ കൈക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൈക്ക് ഫീൽ ചെയ്യുമോ? ഇവിടെ ഫീൽ ചെയ്യില്ല, ഫീൽ ചെയ്യില്ല. അപ്പം ചേട്ടനെ, എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പെൻസിലുണ്ട്, ഇത് ജസ്റ്റ് നോർമലാണ്, ചെക്ക് ചെയ്ത് നോക്കുക. സാധാ പെൻസിൽ. ഓക്കെ, സാധാ പെൻസിലാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് കണ്ണടക്കുക, ജസ്റ്റ് നിങ്ങളൊന്ന് ഫീൽ ചെയ്യുകയാണ് ഈ പെൻസിലിലേക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൊണ്ടുവരാനായിട്ട്. ഇത് നോർമൽ പെൻസിലാണ്, ജസ്റ്റ് പെൻസിലിലേക്ക് ഹാർട്ട് ബീറ്റ് കൊണ്ടുവരാനായിട്ട് മനസ്സിൽ ഓർക്കുക. ജസ്റ്റ് നിങ്ങളുടെ കൈ ഒന്ന് തന്നെ, ജസ്റ്റ് ഞാൻ ഈ ഫിംഗർ ടിപ്പിൻ്റെ അവിടെ വെക്കുന്നു, ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നോക്കി. എന്തോ ഫീൽ ചെയ്തേ, ഇടിക്കുന്ന പോലെ. ആ ഇടിക്കുന്ന പോലെ. ഹൗ ഇസ് ദാറ്റ്? നോർമൽ പെൻസിലാണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. അതിനകത്ത് ഏതെങ്കിലും ഇല്ല, സ്പെഷ്യൽ ഗിമ്മിക്ക് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല. എന്താണെന്ന് വെച്ചാൽ കാണുന്ന ആൾക്കാർ പറയും, ഓ ഇതിനകത്ത് സ്പെഷ്യൽ ഗിമ്മിക്ക് ഏതാണുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലായി എങ്ങനെ വന്നു? ഏതാ അവർക്ക് മനസ്സിലാവും എങ്ങനെ? ഇത് ഞാൻ കണ്ണടച്ചിരിക്കുവായിരുന്നല്ല. ആ അവർക്ക് മനസ്സിലാവും, നിങ്ങൾ ഫീൽ ചെയ്ത് പറഞ്ഞല്ലോ. ആ എനിക്ക് മനസ്സിലായി, ഒരു ഫീൽ ചെയ്ത് ഹൃദയടിക്കും പോലെ. ആ യെസ് യെസ്. നമ്മുടെ കൂടെ ഉള്ള ഒരാള് ടിജോ എന്നാണ് പേര്, ആള് മലയാളിയാണ്, തിരുവല്ലക്കാരനാണ്. ടിജോ, ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയില്ലേ, അതെന്താണ്? മെർലിൻ അവാർഡ് ആട്ടാ, മാജിക്കിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന, ഓസ്കാർ എന്നറിയപ്പെടുന്ന ആ മെർലിൻ അവാർഡാണ് കിട്ടിയത്. വിദേശത്ത് വെച്ചാണ്, തായ്ലൻഡിൽ വെച്ചാണ് കിട്ടിയത്. തായ്ലൻഡ് വെച്ചാണ് കിട്ടിയത്. അത് ആർക്കാ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ? ഇപ്പൊ കേരളത്തിൽ ബഹുമാനപ്പെട്ട മുതുകാത് സാറിനും, പിന്നെ അതുപോലെ ബഹുമാനപ്പെട്ട സാമ്രാജ് സാറിനും, പിന്നെ മൂന്നാമത്തെ ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ ആള് നിസാരക്കാരനല്ല. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ടിജോ വന്നെന്ന് പറഞ്ഞ ഒരു കൊടി വെച്ച വണ്ടിയിലൊക്കെയാണ് വന്നത്. ഇതെന്താ ബ്രോ? ഈ ഇത് ആക്ച്വലി ഇന്റർനാഷണൽ പ്രസ് ആൻഡ് മീഡിയയുടെ ഒരു അസോസിയേഷൻ ആണ്. ഈ അസോസിയേഷൻ ചെന്നൈയിലാണ് ഉള്ളത്. ചെന്നൈയിലുണ്ട്. അപ്പം ഞാൻ ഇത്രയും റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അവരെനിക്കൊരു ഹോണറായിട്ട് നമുക്കൊരു പോസ്റ്റിംഗ് നമുക്ക് തന്നതാണ്. കോയമ്പത്തൂരായിട്ട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, ഇന്റർനാഷണൽ പ്രസ് ആൻഡ് മീഡിയയുടെ, അങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്തായാലും തുടർന്നും എല്ലാവിധ ആശംസകളും. താങ്ക് യു ഏട്ടാ.